അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാനൊരു ക്രിസ്ത്യൻ യാക്കോവിറ്റ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയായിരുന്നു. അമ്മയും അഞ്ചുത്തിയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എല്ലാ ഞായറാഴ്ചകളിലും കുർബാനയ്ക്ക് പോവുകയും ധ്യാനയോഗങ്ങളിൽ പങ്കെടുക്കുകയും പതിവായിരുന്നു ആ കാലങ്ങളിൽ. ഏകദൈവ ആരാധനയാണ് യേശു പഠിപ്പിച്ചതെന്ന് അറിയണ്ടായിരുന്നില്ല. എന്നാൽ സഭയുടെ ആചാരമനുസരിച്ച് യേശു ദൈവവും മറിയം ദൈവമാതാവും എന്ന രീതിയിൽ കരുതി ആരാധിച്ചു പോന്നു. പിന്നീട് സ്കൂൾ കോളേജ് ജീവിതം കഴിഞ്ഞു. ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില മുസ്ലിം സുഹൃത്തുക്കളെ പരിചയപ്പെടുവാനിടയായി. നന്നേ ചെറുപ്പം മുതൽ എന്നിൽ വായനാശീലം വളരെ കൂടുതലാണ്. ഒരു പേപ്പറിൻ്റെ കഷ്ണം കിട്ടിയാൽ പോലും ഞാൻ വായിക്കുക പതിവാണ്. അന്നെ എൻ്റെ സുഹൃത്തുക്കൾ വായിക്കുന്ന ഷബാബ് കാണുകയുണ്ടായി. അത് ഞാൻ വായിക്കാനെടുത്തു. നിങ്ങൾക്കറിയാം ഞാനൊരു മുസ്ലിം അല്ല. അപ്പോൾ എനിക്ക് ഷബാബിൽ പല മുസ്ലിം വാക്കുകൾ കാണുകയുണ്ടായി. അപ്പോൾ എനിക്കൊരു ഒരു നമ്മളൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് ഒരു മുസ്ലിംസിനെ മാറ്റി നിർത്തുന്ന ഒരു രീതിയാണ്. കാരണം ഞാനൊരു മുസ്ലിം ശരിക്കും പരിചയപ്പെട്ടിട്ടില്ല. ഒരു ക്രിസ്ത്യൻ മേധാവിത്വം കൂടുതലുള്ളൊരു പ്രദേശമാണ് എൻ്റെ വീട്. അപ്പം ഇസ്ലാമിലെ നോമ്പ് അങ്ങനെ നമസ്കാരം ഒന്നും അറിയില്ല. അപ്പം ഈ ഷബാബിലെ പല ഇസ്ലാമിയ വേർഡുകൾ കണ്ടിട്ടും ഒന്നും കൂടി ഞാൻ വായിക്കണം എന്നുള്ളൊരാഗ്രഹത്തോടെ മറച്ചു നോക്കി. ഒരു അൽഹംദുലില്ല, ഒരു ഇസ്ലാം മതം സ്വീകരിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ കഥ കാണുകയുണ്ടായി. അവൻ മുഹമ്മദിൻ്റെ മതം വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ പിതാവ് ആ രാജ്യത്തിലെ രാജാവും ബഹുദൈവ ആരാധകനുമായിരുന്നു. മകനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ പിതാവ് പല മാർഗങ്ങളും സ്വീകരിച്ചു. എന്നാൽ മകൻ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. പിന്നീട് മകനെ സ്വന്തം പിതാവ് കാരാഗ്രഹത്തിൽ അടച്ചു. മകൻ്റെ സന്തത സഹചാരിയായ ഒരു നായ്ക്കുട്ടിയും അങ്ങനെ കാരാഗ്രഹത്തിലായി. യജമാനൻ എവിടെയാണോ അവിടെയാണ് നായ കാണുക എന്നറിയാം. പിന്നെ പിതാവ് ആരാധിച്ചിരുന്ന വിഗ്രഹത്തെയും കാരാഗ്രഹത്തിൽ വെച്ചു കൊടുക്കുകയാണ്. അത് കണ്ടിട്ടെങ്കിലും മകൻ പിന്മാറട്ടെ എന്ന് കരുതിയാകാം ആ പിതാവ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നായയുടെ സ്വഭാവം നമുക്കറിയാം. ഏത് വസ്തുവിൻ്റെയും മേലും മൂത്രമൊഴിക്കുന്ന ഒരു സ്വഭാവം. അങ്ങനെ നായ ആ വിഗ്രഹത്തിൻ്റെ മേലും മൂത്രമൊഴിക്കുന്ന കണ്ട മകൻ ഇങ്ങനെ പ്രതികരിച്ചു, അല്ലയോ വിഗ്രഹമേ, നീ ദൈവമായിരുന്നുവെങ്കിൽ കേവലം ഒരു നായ നിന്റെ മേൽ മൂത്രമൊഴിക്കുവാൻ സമ്മതിക്കുമോ എന്നൊരു ചോദ്യം. അപ്പം ഞാൻ ചിന്തിച്ചു, ശരിയാ, അതൊരു ദൈവമായിരുന്നെങ്കിൽ ആ ദൈവത്തിന് അങ്ങനെ കഴിയുമോ? അപ്പം ഞങ്ങളുടെ ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും ഹിന്ദുക്കളുടെ ഒക്കെ വിഗ്രഹങ്ങൾ ഈ വഴിയോരങ്ങളിൽ കാണാൻ കഴിയും. അതിനൊക്കെ മേൽ ദിനം പ്രതി എത്രയോ പക്ഷികളാണ് കാഷ്ടിക്കുന്നത്. അപ്പം അത് ദൈവമായിരുന്നെങ്കിൽ അവർക്കത് തടയാം. നമ്മളെല്ലാം ഞങ്ങളൊക്കെ പോയിട്ട് അതിൻ്റെ എല്ലാം മുമ്പിൽ പോയി തല വണങ്ങുമ്പോൾ ഈ ഒരു നിസ്സാര പ്രവൃത്തി പോലും തടയാൻ കഴിയാത്ത അവരെങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുക എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ ഉണ്ടായി. പിന്നീട് അടുത്ത ശബാബ് കിട്ടി. ഞാൻ വായിച്ചത് ബിലാൽ റളിയല്ലാഹുവിൻ്റെ ജീവചരിത്രം. അടിമയായ ബിലാലിനെ തൻ്റെ യജമാനൻ ചാട്ടവാറിന് അടിക്കുകയാണ്. അടിയുടെ പ്രഹരം കൊണ്ട് ദേഹം പൊളയുമ്പോഴും ശരീരത്തിൽ നിന്ന് തൊലി അടർന്നു വീഴുമ്പോഴും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും അഹദ് 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 എന്നൊരു ശബ്ദം മാത്രം. അപ്പം ഞാൻ കരുതി ഈ അഹദ് എന്ന വാക്കിൻ്റെ അറബി വേർഡ് എൻ്റെ മലയാളം അതിനകത്ത് എഴുതിയിട്ടുണ്ടായില്ല. അപ്പം എനിക്കറിയാനും പറ്റില്ലല്ലോ. അപ്പം ഞാൻ നോക്കി, ഇതെന്താണ് ഇത്ര വേദന സഹിച്ച് ഈ മനുഷ്യൻ ഈ ഒരു വാക്ക് മാത്രം പറയുന്നേ? ഒന്നല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യില്ല എന്നോ അല്ലെങ്കിൽ യജമാനനെ ചീത്ത വിളിക്കുകയാണെന്നോ ഞാൻ കരുതി. അപ്പോൾ ഞാൻ എൻ്റെ മുസ്ലിം സുഹൃത്ത് വന്നു, ചോദിച്ചു എന്താണ് ഈ അഹദ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം അദ്ദേഹം പറഞ്ഞു അള്ളാഹു ഏകനാണെന്ന്. അങ്ങനെ ആദ്യമായി ഞാൻ ഈ അള്ളാഹു ഏകനാണെന്നുള്ള വാക്യം കേട്ടു. അദ്ദേഹം എന്നോട് തർക്കിക്കുകയാണ്, ഞങ്ങൾക്ക്
അവരുടെ മതത്തിനെ കുറിച്ചും ഞാൻ അവരോടും തർക്കിച്ചു ഞങ്ങളുടെ മതത്തിനെ കുറിച്ചും. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് എത്ര ദൈവമാണ് ഉള്ളത്? യേശു, മറിയം, തോമസ് ലിഹ, ഔസ പിതാവ്, അങ്ങനെ തുടങ്ങി പല ദൈവങ്ങളുണ്ട് ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ അള്ളാഹു മാത്രമാണ് ഉള്ളത്. നിങ്ങൾക്ക് എത്ര തരം ബൈബിളാണ് കാണുവാൻ കഴിയുക? അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബ്ഹാന തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി ജനങ്ങളിലേക്ക് അവതരിപ്പിച്ചു എന്നും ഖുർആൻ. അത് അന്നു മുതൽ ഇന്ന് വരെ യാതൊരു വ്യത്യാസവുമില്ലാതെ നിലയിൽ നിൽക്കുന്നുവെന്നും പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി അതൊന്ന് വായിച്ചാലോ, തോൽവിയൊന്നും സമ്മതിച്ചില്ല എങ്കിലും എനിക്ക് വായിക്കണം എന്നൊരാഗ്രഹം. അൽഹംദുലില്ല ഞാൻ വായിക്കാൻ തുടങ്ങും. അമ്മച്ചിയും അഞ്ചിത്തിയും ഉറങ്ങുന്ന സമയത്ത് മെഴുകുതിരിയുടെ വെളിച്ചത്തിലാണ് ഞാൻ എൻ്റെ ഖുർആൻ വായിക്കുന്നത്. കാരണം പകല് വായിച്ചാൽ അമ്മയും അഞ്ചിത്തിയും പിടിക്കും, ചിലപ്പോൾ തല്ലുവരെ കിട്ടും. ഇപ്പോൾ പേടിച്ച് ഞാൻ ഒളിച്ചു വയ്ക്കും വായിച്ചിട്ട്. ബൈബിള് ഞാൻ പകല് വായിക്കും. അപ്പം അമ്മച്ചി പറയൂ, അമ്മച്ചി തമാശയ്ക്ക് പറഞ്ഞു, ആ മോളിപ്പോൾ ഭയങ്കര സത്യവിശ്വാസിയായി, ഇനിയിപ്പോൾ മഠത്തിലെങ്ങാനും പോവുമാവോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഖുർആൻ വായിച്ച് എനിക്ക് അതിൽ നിന്ന് 2 മണി വരെ ഇരുന്ന് വായിച്ചാലും എൻ്റെ കണ്ണുകൾ അതിൽ നിന്ന് എടുക്കുമ്പോൾ എനിക്ക് സങ്കടമാ, ഇനി നാളെയാണല്ലോ ഇത് വായിക്കാൻ കഴിയാമെന്നൊരു തോന്നല്. പിന്നീട് ഞാൻ വായിക്കുമ്പോഴും എന്തെന്നില്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഞാൻ അനുഭവിച്ചു. എനിക്കത് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. പിന്നീട് ഞാൻ ഇങ്ങനെ ഓരോ വാക്കുകളും ഇങ്ങനെ വായിക്കുമ്പോൾ ഹൃദയസ്പർശിയാകുന്നു. അതിലൊരു വാക്കാണ് 2:25 അള്ളാഹു ഇങ്ങനെ പറയുന്നു, വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് താഴ്ഭാഗങ്ങൾ കൂടി നദികളൊഴുകുന്ന സ്വർഗത്തോപ്പ്. അപ്പോൾ ഞങ്ങൾക്ക് പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് നേർച്ചയിടാതെ ഒന്നും കിട്ടൂല എന്നൊരു വിശ്വാസമാണ്. അപ്പോൾ ഒരു ജോലിയും ചെയ്യാതെ അല്ലെങ്കിൽ 2 കാര്യം മാത്രം ചെയ്യുക വഴി, ഒന്ന് വിശ്വസിക്കുക, 2 സൽക്രമങ്ങൾ ചെയ്യുക വഴി, യാതൊന്നും ചോദിക്കാതെ അള്ളാഹു നമുക്ക് സ്വർഗം തരുന്നു. അപ്പം എൻ്റെ മനസ്സിലൊരു തൗഹീദിൻ്റെ തീപ്പൊരി വിണർന്നു. ഞാൻ പിന്നെ വായന തുടർന്നു. ഖുർആനിലെ 5:116 വാക്യത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നു, മറിയമ്മിന്റെ മകനായ ഈസ, അള്ളാഹുവിന് പുറമേ നിന്നെയും നിന്റെ മാതാവിനെയും ദൈവമാക്കിക്കൊള്ളു എന്നും നീ പറഞ്ഞുവെന്ന്. അപ്പം യേശു പറയുന്നു, നീ എത്ര പരിശുദ്ധൻ, എനിക്ക് യാതൊരു അവകാശവും ഇല്ലാത്തത് ഞാൻ അങ്ങനെ പറയില്ലല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നീ അറിയുമായിരുന്നുവല്ലോ എന്ന് വചനം. എൻ്റെ ആവശ്യങ്ങളും എൻ്റെ വേദനകളും നൊമ്പരങ്ങളും ഞാൻ പോയി മുട്ടുമ്മയിൽ നിന്ന് ദൈവത്തിനോട് ചോദിക്കുന്ന യേശുവും മറിയവും ദൈവമായി എന്ന് കരുതി ചോദിക്കുന്ന അവര് നാളെ നമ്മൾ മരിച്ച് വിചാരണ നിലയിൽ വരുന്ന ദിവസം നമ്മളെ കൈവെടിയുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ചെയ്യുക, ഒരു ഭയങ്കര വിഷമവും സങ്കടമൊക്കെ വന്നു. പിറ്റേ ദിവസം ഞാൻ ബൈബിൾ എടുത്തു. ഞാൻ വായിച്ചത് മത്തായി സുവിശേഷമായിരുന്നു. അതിലെ 6:18 വാക്യങ്ങളിൽ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയും ഞങ്ങൾ ദിവസവും കാലത്തും വൈകുന്നേരവും ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് ഇന്ന് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്നുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ ഉടനീളം യേശു സ്വർഗസ്ഥനായ പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. യേശു ദൈവമായിരുന്നുവെങ്കിൽ എന്തിനും മറ്റൊരു ദൈവത്തിനോട് ചിന്തിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ പല ചിന്തകൾ വന്നു. ഈ പ്രാർത്ഥനയിൽ യേശു കടങ്ങൾ പുറത്താക്കാനും പരീക്ഷയിൽ ഉൾപ്പെടുത്തരുതെന്നും തിന്മയിൽ നിന്ന് രക്ഷിക്കണമെന്നുമെല്ലാം യേശു പ്രാർത്ഥിക്കുന്നത് ആരോടാ? യേശുവിനോടല്ല, സ്വർഗസ്ഥനായ പിതാവിനോട്. അപ്പം ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് യേശു പ്രാർത്ഥിച്ച ദൈവത്തിനോട് എനിക്ക് പ്രാർത്ഥിച്ചുകൂടാ എന്നൊരു ചിന്ത വന്നു. പക്ഷെ ഞാനെന്താ ചെയ്യുക, ക്രിസ്ത്യാനിത്തിലാണ് നിൽക്കുന്നത്, എനിക്കതിനെക്കുറിച്ച് പറഞ്ഞു തരാനൊരു മുസ്ലിം ശരിക്കും കിട്ടാനൊന്നുമില്ല. ഞാൻ
എന്റെ സകല ധൈര്യവും വെച്ച് എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു ഇത് ഈ പറയുന്നതനുസരിച്ച് ഇതാക്കണം എന്ന്. അവരത് ഒരു സില്ലിയായിട്ട് ഒരു ഇതായി കളഞ്ഞു. പിന്നീട് ഞാൻ ബൈബിള് വായി, ഖുറാൻ വായിച്ചു. ഖുറാനിൽ ഒരു സത്യവിശ്വാസിയുടെ മരണത്തെക്കുറിച്ചും സത്യനിഷേധിയുടെ മരണത്തെക്കുറിച്ചും പറയുന്നു. നോക്കുമ്പോൾ സത്യവിശ്വാസിയുടെ മരണം വെണ്ണയിൽ നിന്നും നൂല് വലിക്കുന്ന ലാവകം, എന്നാൽ സത്യവിശ്വാസിയുടെ മരണമോ നനഞ്ഞ പഞ്ഞിയിൽ മുള്ളിട്ട് വലിക്കുന്ന പോലെ. ആ പിക്ചർ എൻ്റെ തലച്ചോറിൽ ഇങ്ങനെ ഞാൻ കാണാൻ തുടങ്ങി. കാണുമ്പം എനിക്ക് ആ നല്ലൊരു മരണം വേണം. അതിന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിനോട്. പിന്നെ വായിക്കുമ്പം സ്വർഗത്തിനെയും നരകത്തിനെ പറ്റിയും ഖുർആൻ പരിചയപ്പെടുത്തുന്നു. സ്വർഗത്തിനെ പറ്റി പറയുമ്പോൾ സ്വർഗത്തിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് ജീവിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണപാനീയങ്ങൾ കഴിക്കാം. എന്താണ്, സ്വർഗത്തിൽ കൂടി ഒരു നദി ഒഴുകുന്നു, അതിൽ നിന്നും വെള്ളം കുടിക്കുവാൻ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും സ്ഫടികത്തിൻ്റെയും ആയ പാത്രം. അപ്പോൾ പിന്നെ പറയുന്നു ചെറു ബാലന്മാർ നമുക്ക് ചുറ്റും ഇങ്ങനെ ചുറ്റും. അപ്പോൾ അവരെ നേരെ നോക്കുമ്പോൾ മുത്തു വിതറിയതുപോലെ തോന്നും, എന്ത് രസമാണ്. അപ്പോൾ പിന്നെ പറയുന്നു നരകത്തെക്കുറിച്ച് കാണുന്നു. ഹാവിയെ കുത്തുമ്മ എന്നാൽ എന്ത് നിനക്കറിയുമോ, അത് ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരുന്ന നരകാഗ്നിയാകുന്നു എന്ന്. പിന്നീട് വിശപ്പ് തോന്നുമ്പോൾ കഴിക്കാൻ തരുന്ന ഭക്ഷണം കഴിക്കുക വഴി അത് വയറ്റിൽ കിടന്ന് തിളച്ചു മറിയും. പിന്നെ ദാഹിക്കുമ്പോൾ കുടിക്കുവാൻ തരുന്നതോ പഴുപ്പ്, നമ്മൾ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും. രാത്രികാലങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ഇതിൽ പറയുന്നത് പോലെ ഒരു ഇസ്ലാമിക ജീവിതം നയിച്ച് മരിക്കുവാനുള്ളൊരു ഭാഗ്യം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. അവരെനിക്ക് നിച്ച് ഓഫ് ട്രൂത്തിനെ പറ്റി പറഞ്ഞു. എൻ്റെ അന്നത്തെ കാലത്ത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എറണാകുളത്തേക്ക് തനിച്ചുള്ള യാത്ര ഭയങ്കര ഇതാണ്. എറണാകുളത്തിനെ പറ്റി അന്നൊരു ഭീകരത രൂപമാണ് ഞാൻ ചെറുപ്പത്തിലെ കേട്ടിരിക്കണേ. എങ്കിലും ഞാൻ പോയി അതിൻ്റെ ഡയറക്ടറുമായി ഞാൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിനെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി അതിനനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ നാളെ മരണപ്പെട്ടാൽ കത്തിയാളുന്ന നരകാഗ്നിയാകുമെന്നും മരണം എപ്പോൾ വേണമെങ്കിലും വരാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്ക് വല്ലാതെ വേദനിപ്പിച്ചു. പിന്നീട് ഞാൻ വീട്ടിലേക്ക് തിരിച്ച് യാത്രയായി. ആ യാത്രയിൽ ഉടനീളം ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ നിനക്ക് എന്നോടൊരു സ്നേഹവുമില്ലല്ലോ, ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ക്രിസ്ത്യൻ കുടുംബത്തിലാക്കുമായിരുന്നില്ല, മറിച്ച് ഒരു മുസ്ലിം കുടുംബത്തിലായിരുന്നുവെങ്കിൽ എനിക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഞാൻ അമ്മച്ചിയോടും അനുജത്തിയോടൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞില്ല. പറഞ്ഞാൽ അവർ പെട്ടെന്ന് അതൊക്കെ തടയും, ഏതെങ്കിലും കെട്ടി കല്യാണം കഴിച്ചു വിടും, അപ്പം എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളനുസരിച്ച് ജീവിക്കുക എന്ന അതിയായ ആഗ്രഹവും മനസ്സിൽ വെച്ച് വീട്, അമ്മ, അനുജത്തി, ബന്ധുമിത്രാദികളെല്ലാം ഉപേക്ഷിച്ച് ഞാൻ യാത്രയായി. യാത്രയിൽ ഞാൻ ഒരുപാട് വിഷമിച്ചു. കാരണം നമ്മുടെ അമ്മ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്. ഒരു കുട്ടിയെ വലുതാക്കാൻ ഒരുപാട് യാതനകൾ ആ അമ്മ അനുഭവിക്കേണ്ടതായി വരും. എൻ്റെ അമ്മ എന്നെ അങ്ങനെ വളർത്തിയതല്ലേ. എൻ്റെ അനുജത്തിയോ ഒന്നിച്ച് ഞങ്ങൾ കളിച്ച് വളർന്ന അനുജത്തി, പിരിഞ്ഞപ്പോൾ വിഷമം, എല്ലാ വേദനയും ഞാൻ ഉള്ളിലൊതുക്കി അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പോകുവാനും അതിനനുസരിച്ച് ജീവിക്കുന്ന ആഗ്രഹവുമായി. അൽഹംദുലില്ല ഞാനങ്ങനെ ശഹാദത്ത് കലിമ ചൊല്ലേ. പിന്നെ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഇസ്ലാമിനെ ഞാൻ എൻ്റെ വീട്ടിൽ അവതരിപ്പിച്ചു. അൽഹംദുലില്ല എൻ്റെ അനുജത്തിയും ഇസ്ലാം മാർഗം സ്വീകരിച്ചു. പിന്നെ എൻ്റെ അമ്മച്ചി കൂടി വരണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. കാരണം ഇസ്ലാമിലെ മാതാവിനെക്കുറിച്ച് അത്ര നല്ല നിലയിലും പിന്നെ എനിക്ക് അമ്മയോട് ഭയങ്കര ഒരു അടുപ്പവും സ്നേഹവും. അപ്പം എൻ്റെ അമ്മ ഇനി എനിക്ക് സ്വർഗത്തിൽ വേണം, എനിക്ക് കളയാൻ പറ്റണില്ല, അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എൻ്റെ മാതാവിനെയും ഉൾപ്പെടുത്തണം. പിന്നെ ഞങ്ങളെപ്പോലെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ധാരാളം സ്ത്രീ പുരുഷന്മാരുണ്ട്. അവർക്ക് ഇസ്ലാമിക കുടുംബജീവിതം നയിക്കാൻ അല്ലെങ്കിൽ ഇസ്ലാമിക ജീവിതം നയിക്കുവാനുള്ള ഒരു സൗകര്യം ഒരുക്കിക്കൊടുക്കേണ്ട ബാധ്യത നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടെന്നുള്ള കാര്യം ഉണർത്തുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾ കടന്നു പോകുന്ന ജീവിതയാത്രയിൽ ട്രെയിനിലോ ബസ്സിലോ വീടിനടുത്തുള്ളോ എങ്ങനെയായാലും
നമ്മുടെ നാനാവിധ മതസ്ഥർ നമുക്ക് കാണാൻ പറ്റും, ഇസ്ലാമിലല്ലാത്തവരെ. അവരിലേക്ക് തൗഹീദിന്റെ പ്രകാശം എത്തിക്കേണ്ട ബാധ്യത നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. കാരണം തൗഹീദ് നമ്മൾ എത്തിക്കണം, നമ്മുടെ ഒരു ദൗത്യവും കൂടിയാണ്. നാളെ അള്ളാഹുവിൻ്റെ താഴ്ഭാഗങ്ങളിൽ കൂടി നദികളൊഴുകുന്ന സ്വർഗത്തോപ്പിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു സുബാന തആല തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.